ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ 6-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2-ാം തീയതി റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ 2-ാം തീയതി തന്നെയാണ് നമ്മുടെ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ 6-ാം ക്ലാസ്സിലെ മക്കളല്ല, ഇനി നിങ്ങൾ ഇത് 7-ാം ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് അല്ലേ. അപ്പോൾ വലുതായി, കുട്ടികളൊക്കെ വലുതാണ് വേഗം തന്നെ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ചിലപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും മിസ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ 7-ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമായിട്ട് എക്സാമിന് ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ തുടങ്ങി പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ മിസ്സിന് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ 7-ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറുന്ന കാര്യം പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ 7-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ആ ഒരു എപ്പോഴാണ് നമുക്കത് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് അതിന് കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നത്, അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു വെക്കുക, ഇപ്പം തന്നെ നിങ്ങൾ ആ അവസാന നിമിഷത്തിലേക്ക് മാറ്റി വയ്ക്കേണ്ട. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ദൈവം ഒരു അടിപൊളി കൺഗ്രാറ്റ്സ് പറഞ്ഞു തരാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മുടെ 6-ാം ക്ലാസ് ഫുള്ള് പഠിച്ച് നല്ല സെറ്റായിട്ട് തന്നെ പാസ്സായത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.